പ്രതിഭയുടെ സൂര്യൻ ജ്വലിച്ചു നിന്ന പകലുകൾ, പുതിയ നക്ഷത്രങ്ങൾ പിറന്ന രാവുകൾ, കൗമാരകലയുടെ തലസ്ഥാനമായി മാറുകയായിരുന്നു പാലക്കാട്. 18 വേദികൾ, 232 മത്സര ഇനങ്ങൾ, 10,000+ മത്സരാർത്ഥികൾ. തീ പാറും മത്സരമായിരുന്നു പല ഇനങ്ങളിലും. അധികമൊന്നും ഉണ്ടായിരുന്നില്ല മോശം എന്ന് പറയാവുന്നവർ. മിക്ക ഇനങ്ങളിലും പകുതിയിലേറെ പേർ എ ഗ്രേഡിലെത്തി. നിലവാരം മികച്ചതെന്ന് ചുരുക്കം ചില മത്സരങ്ങൾക്കൊഴികെ വിധികർത്താക്കൾ സാക്ഷ്യം പറഞ്ഞു. വേദിയിലെ പിന്നാമ്പുറ കളികൾ അധികമൊന്നും കണ്ടില്ല ഇക്കുറി. പരാതികളും പരിഭവങ്ങളും ഒച്ചപ്പാടിലേക്ക് നീങ്ങിയതുമില്ല. പ്രതിദിനം 14,000 പേരെ കൈകാര്യം ചെയ്ത ഊട്ടുപുരയിൽ നിന്ന് വരെ ഉയർന്നില്ല അപസ്വരങ്ങൾ. രാഷ്ട്രീയ നേതൃത്വവും ഉദ്യോഗസ്ഥരും പോലീസും സർവീസ് സംഘടനകളും മേളയുടെ വിജയത്തിനായി കൈമെയ് മറന്നു നിന്നു. സമ്മർദ്ദങ്ങൾ കണ്ടത് രക്ഷിതാക്കളുടെ മുഖത്താണ്. കുട്ടികളുടെ മത്സരം വേദിയിലൊതുങ്ങി. ശേഷം അവർ കാണിക്ക മാതായിലെയും വിക്ടോറിയയിലെയും മരത്തണലുകളിലിരുന്ന് സ്വറ പറഞ്ഞു. പിന്നെ കൽപ്പാത്തിയിലേക്കും തസ്രാക്കിലേക്കും ചെമ്പൈ ഗ്രാമത്തിലേക്കും യാത്ര പോയി. വേദികളുടെ എണ്ണം കൂട്ടിയതിനാൽ മത്സരങ്ങൾ അനന്തമായി വൈകിയില്ല. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി നാടക മത്സരങ്ങൾ മാത്രമാണ് പാതിരാക്കപ്പുറത്തേക്ക് നീണ്ടത്. അതുകൊണ്ട് തന്നെ ഉറക്കം വിങ്ങിയ കണ്ണുകളിൽ കഷ്ടപ്പെട്ട് ഭാവം കുത്തിനിറക്കേണ്ടി വന്നില്ല ആർക്കും. ചൂടും പൊടിക്കാറ്റും അതായിരുന്നു പാലക്കാട്ടെ മേള തുടങ്ങുമ്പോൾ ഏവരുടെയും ആശങ്ക. പാലക്കാട്ടുകാർക്ക് പക്ഷേ 30 ഡിഗ്രി ചൂട് ഒന്നുമല്ലായിരുന്നു. പാലക്കാടിൻ്റെ മുഴുവൻ ഗ്രാമീണതയും എടുത്തണിഞ്ഞ് അവർ വേദികളിലേക്ക് ഒഴുകിയെത്തി. ചാഞ്ഞു പെയ്യുന്ന പാലക്കാടൻ മഴ പോലെ കേരളത്തിൻ്റെ കൗമാരകല അവർക്കുമേൽ ആനന്ദം ചൊരിഞ്ഞു. കരിമ്പനകൾ ചിലങ്ക കെട്ടിയ 7 ദിനങ്ങൾ കലോത്സവ ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതി ചേർത്താണ് ഈ 7 ദിനങ്ങൾ കടന്നുപോകുന്നത്. ഒപ്പം പാലക്കാടിൻ്റെ കലാസ്വാദന പാരമ്പര്യത്തിൽ പുതിയ പെരുമയും. ആരവങ്ങൾ ഒഴിഞ്ഞ വിക്ടോറിയ കോളേജ് ഇടനാഴിയിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് ജയനൊപ്പം PR ഷിജു TV Now.